നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനെന്നുള്ളത് കോട്ടയം ജില്ലയിലെ അരുവിത്തുറയിലുള്ള വെള്ളിച്ചൻ മലയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലയുടെ ഏറ്റവും അടിവാരത്തായിട്ടാണ്. ഇത് സ്ലീവാ പാതയാണ്. ഈ കല്ല് വിരിച്ച പാതയിലൂടെ നടന്നു വേണം നമ്മൾ മല കയറാൻ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ശമരിയയിലെ സുഗാർ എന്ന പട്ടണത്തിലൂടെ യേശു സഞ്ചരിച്ചു. യാക്കോബിൻ്റെ കിണറിനരികെ വന്നിരുന്നു. അവിടെ വെച്ച് ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുന്നതിനായിട്ട് വരുന്ന ആ ഒരു സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കിണറാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടെ മുതലാണ് നമ്മൾ മല കയറുവാനായിട്ട് ആരംഭിക്കുന്നത്. യേശുവിൻ്റെ ക്രൂശ് മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള 1-ാം സ്ഥലമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇവിടെ മുതൽ നമ്മൾ മല കയറുകയാണ്. ഈ മല കയറി പള്ളിയുടെ ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേരും. 2 വഴികളാണ് പള്ളിയിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ളത്. ഈ വഴിക്ക് തൊട്ട് അപ്പുറത്തായിട്ട് ഒരു റോഡ് മാർഗമുണ്ട്. റോഡ് മാർഗത്തിലൂടെ വാഹനങ്ങൾ പള്ളിയുടെ മുറ്റം വരെ എത്തും. എന്നാൽ ഈ വഴിയിലൂടെ കാൽനടയായിട്ട് മാത്രമേ കയറിപ്പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇത് സ്ലീവാ പാതയാണ്. കഷ്ടാനുഭവ വാരത്തിൽ ഇവിടെ കുരിശിൻ്റെ വഴി ചൊല്ലി വിശ്വാസികൾ മല കയറും. ഒരാൾക്ക് ധ്യാനാത്മകമായിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് നീങ്ങാൻ മതിയായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. തിരുവെഴുത്തുകളുടെ ശില്പസൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ മല കയറുവാനായിട്ട് സാധിക്കും. കുരിശിൻ്റെ വഴിയിലെ 14 സ്ഥലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യാക്കോബിൻ്റെ കിണർ നമ്മൾ കണ്ടു. ഈ യാത്ര അവസാനിക്കുന്നത് ഏറ്റവും മുകളിലായിട്ടുള്ള ദേവാലയത്തിന് മുമ്പിലാണ്. സെൻറ് ജോർജിൻ്റെ ദൈവീക മധ്യസ്ഥത്തിന് പേര് കേട്ടതും അതിൻ്റെ പാരമ്പര്യത്താൽ അടയാളപ്പെടുത്തുന്നതുമായ സെൻറ് ജോർജ് ഫൊറോന ചർച്ച് അരുവിത്തുറ കേരള സംസ്ഥാനത്തുടനീളമുള്ള ഭക്തരുടെ ആത്മീയ സങ്കേതമാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം തങ്ങളുടെ പൂർവികർ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ സെൻറ് തോമസിൽ നിന്ന് സ്വീകരിച്ച വിശ്വാസത്തിൽ അഭിമാനിക്കുന്നു. തൻ്റെ മിഷണറി തീക്ഷ്ണതയ്ക്ക് അനുസൃതമായി സെൻറ് തോമസ് ദക്ഷിണേന്ത്യയിലുടനീളം വളരെ ദൂരം സഞ്ചരിച്ച് അരുവിത്തുറയിൽ താമസിച്ചപ്പോൾ അദ്ദേഹം ഒരു വഴിയോര കുരിശ് സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. കാലാവസ്ഥയുടെയും പ്രകൃതിക്ഷോഭത്തിൻ്റെയും വ്യതിയാനങ്ങൾ ഏറ്റുവാങ്ങിയ ഈ കുരിശ് ക്രമേണ നശിച്ചു. സ്വർഗീയ സ്മരണയെ അനുസ്മരിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനുമായി കോണ്ടൂർ കുന്നുകൾക്ക് മുകളിൽ 167 അടി കോൺക്രീറ്റ് കുരിശ് സ്ഥാപിച്ചു. ശാന്തമായ അന്തരീക്ഷവും ഇളങ്കാറ്റിൻ്റെ അകമ്പടിയോടെ കുന്നിൻ മുകളിൽ നിന്നുള്ള വിശാലമായിട്ടുള്ള കാഴ്ചയും ഈ ദിവ്യസ്ഥലത്തിൻ്റെ പ്രത്യേകതകളാണ്. Thank you.
അരുവിത്തുറ വില്ലച്ചനെന്ന് സ്നേഹപൂർവ്വം ആരാധിക്കുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന സെൻറ്റ് ജോർജ് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്കായി പതിവായി വരുന്ന ദൈവീക മധ്യസ്ഥനാണ്. ഈ കാണുന്ന സെൻറ് തോമസ് ചർച്ചിൽ വിശുദ്ധ തോമസ് ലീഹയുടെ തിരിശേഷിപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്. വെള്ളിച്ചൻ മല കയറി നമ്മൾ ഇപ്പോൾ പള്ളിയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 10-ാം സ്ഥലത്തിലേക്കെത്തി. പള്ളിയുടെ മുറ്റമാണ് നമ്മൾ ഈ മുകളിലായിട്ട് കാണുന്നത്. അവിടെ ഒരു കുരിശ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പതിനാറാം നൂറ്റാണ്ടിൽ നിലയ്ക്കലിൽ നിന്ന് കൊണ്ടുവന്ന സെൻറ്റ് ജോർജിൻ്റെ വിശുദ്ധ പ്രതിമയാണ് ഈ ദേവാലയത്തിലുള്ളത്. കുരിശി നിൽക്കുന്ന കുന്നിന് അരുവിത്തുറ വല്യച്ചൻ്റെ നാമധേയത്തിൽ നാമകരണം ചെയ്യപ്പെട്ടതിനാൽ കോണ്ടൂർ മലകൾ വല്യച്ചൻ മല എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അനേക ഹൃദയങ്ങളിൽ യേശുവിലുള്ള വിശ്വാസം ജ്വലിപ്പിച്ച സെൻറ്റ് തോമസിനെയും സെൻറ്റ് ജോർജിനെയും പോലെ രക്ഷയുടെ ദിവ്യ അടയാളമായ കുരിശ് കുന്നിൻ മുകളിൽ നിന്ന് നഗരത്തെ അഭിമുഖീകരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവരാജ്യ പ്രഘോഷണം യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രൂപമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു ശിഷ്യന്മാരോടും ജനങ്ങളോടും സംസാരിച്ച വചനങ്ങളാണ് ഇവിടെ ഈ രൂപത്തിനടുത്തായിട്ട് എഴുതിയിരിക്കുന്നത്. മലയിലെ പ്രസംഗം എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ കല്ലറയെ അനുസ്മരിപ്പിക്കും വിധം ഒരു കല്ലറ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ പള്ളിയുടെ താഴെ ഭാഗത്ത് കാണുന്ന ഈ ഗുഹയുടെ ഉള്ളിൽ നമുക്ക് യേശുവിൻ്റെ കല്ലറയിൽ കിടക്കുന്ന ഒരു രൂപം കാണാം. അത് ദുഃഖവെള്ളിയിൽ മാത്രമേ തുറക്കുകയുള്ളൂ. ഇവിടെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുഃഖവെള്ളിയിൽ മാത്രം തുറക്കുന്ന യേശുവിൻ്റെ രൂപമാണിത് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു കുരിശ് കാണാം. അതുപോലെ തന്നെ ഈ ഗുഹയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു രൂപകൽപ്പനയുടെ ചില ഒരു വിവരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ യോന പ്രവാചകനെ തിമിംഗലം വിഴുങ്ങിയതിൻ്റെ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു രൂപവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.